കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നത്തെയും പോലെ തന്നെ തുറന്നു വന്നോട്ടെ അപ്പോൾ ഇന്ന് നമ്മുടെ തോട്ടത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമ്മൾ ആണ് ഏകദേശം ഒന്നാം ഘട്ട വാടലൊക്കെ പൂർത്തിയായി എനിക്ക് ശക്തമായിട്ടുള്ള മഴ ഉണ്ടായി കുറച്ച് അത് ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ ചിങ്ങമാസം പറഞ്ഞില്ലേ അപ്പോൾ ഇനി ഈ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിക്കെത്തി അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് വെച്ചിട്ട് ഒരു വളം കൂടെ കൊടുക്കും എല്ലാവർക്കും അതിനിടയിൽ നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് അത് മാവാണെങ്കിലും റെംപുട്ടാനാണെങ്കിലും വേറെ എന്താണെങ്കിലും നമ്മൾ ഒരു പതിനഞ്ച് ദിവസം മാക്സിമം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ഇലയിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും പത്തൊമ്പത് പത്തൊമ്പത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും അത് മഴക്കാ മഴയാകുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു എങ്കിലും കൂടിയിട്ട് അത് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ ഒരുപാട് സ്കൂളിൽ നിന്ന് നമുക്ക് കുട്ടികൾ വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാഫ്റ്റിങ് ബെഡിങ് ലെയറിങ് ക്ലാസ്സുകളുണ്ട് അത് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് സൗജന്യമായിട്ടാണ് ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൽ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകളും എഞ്ചിനീയർമാരും ഡോക്ടർമാരും വക്കീലൊന്നും ആയിട്ടില്ലെങ്കിലും ആയാലും ആ കൂട്ടത്തിൽ എല്ലാവരും സമൂഹത്തിൽ ഉന്നത പദവിയിലെത്തുമ്പോഴും കൃഷിയെ കൂടെ കൂടെ കൊണ്ടു നടക്കുക എന്നുള്ള ഒരു സംസ്കാരം അത് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിങ് വെഡിങ്ങും ഒക്കെ സാൻ അഗ്രികൾച്ചർ പാർക്കിൽ അവർക്ക് വേണ്ടി അതിൻ്റെ പ്രാക്ടിക്കലും ക്ലാസ് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതിന് പുറമെ അതിനേക്കാളും അവർക്ക് എല്ലാ തൈകളും അടുത്ത് വന്ന് പരിചയപ്പെടാനും നമ്മുടെ തോട്ടത്തിൽ പോയിട്ട് പരിചയപ്പെടാനും അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അവരുടെ മുന്നിൽ വെച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും മണ്ണൊരുക്കുന്നത് തൈകൾ വെക്കുന്നത് അതിൻ്റെ പരിചരണം കീടനിയന്ത്രണം കീടനിയന്ത്രണം എന്ന് പറയുമ്പോൾ അക്കാലത്ത് നല്ല പ്രശ്നം തന്നെയാണ് ഈ ഇല ചുറ്റിപ്പുഴ അത് ഇത് എന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇത് നമ്മുടെ വി എൻ ആർ പേരാണ് കേട്ടോ നിറയെ കായ്ച്ചിട്ടുണ്ട് പേരൊക്കെയുള്ള മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കായ്ച്ചൻ്റെ കുത്തുണ്ടാവും പലർക്കും അത് അനുഭവം ഉണ്ടാവും അതിന് കായ് ചൂത്തുണ്ടാവും ഇത് നമ്മൾ പൂ ഇങ്ങനെ ഇട്ട് വരുന്ന സമയത്ത് നമുക്കൊരു മരുന്ന് കൊടുക്കാം കായായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ മരുന്ന് ഉപയോഗിക്കില്ല പിന്നെ വലുതാടിന് ചിലതിനൊക്കെ കവറിട്ട് കൊടുക്കും എല്ലാത്തിനും കവറിട്ട് കൊടുക്കുന്നിപ്പോൾ പോസിബിളല്ല നടക്കൂല എന്നാലും മാക്സിമം ഒക്കെ ഇങ്ങനെ നോക്കും ഏഹ് പിന്നെന്താ വെച്ചാൽ നമ്മളിവിടെ മരുന്ന് അടിക്കാത്തത് നമ്മൾ അങ്ങനെ തുടർച്ചയായിട്ടും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇതിനെ കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ ഉണ്ടെങ്കിൽ അവരപ്പം നമ്മൾ നാടൻ രീതിയിലുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഏൽക്കാത്തത് കൊണ്ടാണ് ഒന്ന് രണ്ട് തവണ പുഴുക്കൾ വരും പൂവും കായും വരുന്നതിന് മുമ്പ് വരും മരുന്ന് കൊടുക്കും പിന്നെ കായ് വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കൊടുക്കില്ല ആ ഇത് ഇത്രയും ആൾക്കാർ വരുന്നതാണ് ഏതെങ്കിലും ഒരു കുട്ടികൾ കുട്ടികളൊരു പഴയടുത്ത് വായിലിട്ട അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് വളരെയധികം നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വരുന്ന ആൾക്കാരുടെ ഒക്കെ നമ്മൾ തോട്ടത്തിൽ മരുന്നൊന്ന് പറയലും പോസിബിൾ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പൂ വന്ന് കഴിഞ്ഞാൽ അവ ഒരു മരുന്ന് കൊടുത്താൽ പിന്നെ കൊടുക്കൂല അത് നമ്മളെ പേര പിന്നെ അതും നിറയെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പേര സ്ഥലമുള്ള ആൾക്കാർക്കൊക്കെ ഇതിനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നും കൊടുക്കണ്ട മറ്റേ വലിയ പ്ലാന്റ് കൊടുക്കണതിൻ്റെ ഡീവിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ മതി അത്ര സ്പേസ് മതി അതതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ അപ്പോൾ അത് സ്ഥലമുള്ള ആൾക്കാരെ ഒന്ന് ഉപയോഗപ്പെടുത്തുക അതേമാതിരി തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പേരയാണ് സ്ട്രോബെറി പേര സ്ട്രോബെറി പേരി നന്നായിട്ട് കായ്ച്ചും നല്ല ടേസ്റ്റിയാണ് ഫുള്ള് നല്ല റോസ് കളറുണ്ടാവും മറ്റുള്ള കളറിലോ പച്ച കളറുള്ള ഉണ്ട് കേട്ടോ എങ്കിൽ കൂടിയും നല്ല ഒരു വെറൈറ്റിയാണ് ഈ സ്ട്രോബെറി പേര അപ്പോൾ പറഞ്ഞു വന്നത് കീടനിയന്ത്രണം അയക്കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പറ്റുന്നവർ അത് ഫോളോ ചെയ്യണം നമ്മൾ വെറുതെ പ്ലാന്റ് വെച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പുഴുക്കേട് വരുമ്പോൾ നമ്മൾ അത് നിയന്ത്രിച്ചേ പറ്റുള്ളൂ കൃത്യമായ വളപ്രയോഗം വേനൽക്കാലത്തുള്ള നന അതേമാതിരി കീടനിയന്ത്രണം ഈ മൂന്നെണ്ണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ കുമ്മയും ചേർക്കുക എല്ലാ വർഷവും തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൻ്റെ അമ്പലത്തൊക്കെ ക്രമീകരിച്ചിട്ട് കുമ്മായമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റുകളെ പരിചരിച്ച് പോകാൻ പറ്റും ഇത് വെരിഗേറ്റഡ് പേര വെരിഗേറ്റഡ് അതിൻ്റെ എലിൻ്റെ ആ ഒരു കളറുണ്ട് ആൾ അപ്പോൾ അതേമാതിരി തന്നെ ഈ ഇക്കാര്യം അതിൻ്റെ കായും എലിൻ്റെ അതേ ഒരു കളറിൽ ഇക്കാര്യം അതിൻ്റെ കായും ഉണ്ടാകുക പേരൊക്കെ വരുന്നത് ഉണ്ടാകാം അതാ അതാണ് ഈ വെരിഗേറ്റഡ് പേര ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ അടുത്ത് കായ്ച്ചിണത് പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ മറ്റേത് വി എൻ ആറും മറ്റേ തായ്പീങ്ങും ഒക്കെ നമുക്ക് ഏകദേശം അറിയാം പുറം പച്ച ഉള്ളു റോസ് കളർ നല്ല ടേസ്റ്റുള്ള പഴയമാണ് ഇത് നമ്മൾ സീറ്റമ്പായം ഇത് മുന്നും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും വെക്കേണ്ട ഒരു പ്ലാന്റ് എന്നാൽ ഞാൻ ഇതിനെ പറയാം കാരണം ഏത് കുട്ടികൾക്കും എപ്പോഴും വന്ന് പറിച്ചു തിന്ന ഡയറക്റ്റ് തിന്ന പിന്നെ വളരെയധികം പിന്നെ പുളിയില്ലാത്ത ഇനിയിപ്പം അച്ചാരുടെ ഉണ്ടെങ്കിൽ സുർക്കിലുണ്ടെങ്കിലും ഉപ്പിലുണ്ടെങ്കിലും ഒക്കെ നല്ല സാധനമാണ് അപ്പോൾ ഈ എന്താ പറഞ്ഞാൽ സീറ്റമ്പായം അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലൊന്ന് ഉൾപ്പെടുത്തിക്കോളൂ അപ്പോൾ നമ്മളിവിടുന്ന് തൈ വാങ്ങാൻ വേണ്ടി പറഞ്ഞില്ല തൈ എടുത്താലും നമുക്ക് സന്തോഷമുള്ളൂ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാം നിങ്ങൾ വെക്കേണ്ട തൈകൾ അതും ഇതുമായിരിക്കും ഒരുപാട് വെറൈറ്റികൾ പിന്നെ കലാപാടി പൂട്ട് ബുട്ടുകളണ്ടാവും ഒരുപാട് വെറൈറ്റികൾ നെയ്സറിയിൽ നിങ്ങൾ കാണും അപ്പോൾ എന്ത് വെക്കണം എന്നുള്ള നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ ആദ്യം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് മാവ് പ്ലാവ് റംബുട്ടാൻ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒന്ന് കൊടുക്കാം അത്ര വലിയ ഒരു ഇതല്ലെങ്കിൽ എങ്കിൽ കൂടി ഡ്രാഗൺ ഫ്രൂട്ടിനെ ഉൾപ്പെടുത്താം ഇത് നമ്മളെ സീറ്റ് ലൂബി നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മാവിൻ തന്നെ ഒരുപാട് വെറൈറ്റി ഓരോ മാമ്പഴം ഓരോ ടേസ്റ്റായി കാര്യം അതേപോലെ അമ്പാഴം പിന്നെ പേര പേരൻ്റെ തന്നെ വെറൈറ്റികൾ ഒരു മൽബറിയും കൊടുക്കാം അത് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും ഇതൊക്കെ എന്താ ചെതൊന്നും നമുക്ക് വിൽക്കാൻ പറ്റില്ല കേട്ടോ ഈ സീറ്റ് ലൂപി ഒന്ന് വിൽക്കുന്ന കൂട്ടത്തിലല്ല ഇത് നമുക്കൊരു ഒരു രസത്തിന് നമ്മൾ വരുന്നിരുന്നവർക്കും അയലോക്കാർക്കും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പഠിത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ഇനത്തിൽ ഇതിനെ കൊടുത്താൽ പിന്നെ നന്നായിട്ട് കായ്ച്ചും ചെയ്യും നിറയെ ആയിരക്കണക്കിന് കായകളുണ്ടാവും ഇനി പക്ഷികൾക്കുവാണെങ്കിൽ പക്ഷികൾക്കും കഴിക്കാം അതൊരു ഒരു സീനില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ നൈസറിപ്പോൾ നൈസരിക്കാർ പറയും ഇത് മധുരം ഉണ്ടാവും ഇത്രങ്ങൾ കൊണ്ട് കായ്ച്ചും മധുര ഇത് എന്നൊക്കെ ഒരുപാട് പറയും കാരണം നമ്മൾ സമയത്തുള്ള നമുക്ക് നമ്മുടെ അടുത്ത് തൈ വാങ്ങിയ ഒരാൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും എൻ്റെ നമ്പർ എടുത്തുണ്ടാവും അതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്നാൽ അപ്പോൾ എന്നെ വിളിക്കും ായ്ച്ചിട്ടില്ലെങ്കിൽ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും അതൊക്കെ ഇങ്ങനെ പകുത്ത് വരും ഏകദേശം ആവണുള്ളത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ല ബ്രൗൺ കളർ ഉണ്ടാവും അതേപോലെ നമ്മൾ നെല്ലി നെല്ല് വീഡിയോ കഴിഞ്ഞ പ്രശ്നം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെല്ലി പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെല്ലി ഗ്രാഫ്റ്റിങ്ങെന്ന് തന്നെ ആണോ ഇത് ഇതവിടുന്ന് തന്നെ ആണോ അതോ അതിൻ്റെ താഴത്ത് നിന്ന് പൊട്ടിയോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ അത് ഏതും ശ്രദ്ധിക്കണം നെല്ലി പ്രത്യേകിച്ചും കാരണം എന്താ വെച്ചാൽ ഈ നെല്ലി കായ്ച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ അയ്യുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യൽ വളരെ റിസ്ക്കാണ് മാവ് പേരുമ്പോൾ വേറെ കമ്പനി നമുക്ക് ചെയ്തു കൊടുക്കാം മനസ്സിലായോ ഓരോ മണ്ണിൽ കൂടെ കടന്ന് ഉരുണ്ടിട്ട് ആകെ ചളിയും വിളിയാക്കി പോണം ഓന് അങ്ങനെ സ്വഭാവമുണ്ട് മണ്ണെല്ലാം ശരിക്കും കടന്ന് തോന്നിയിടത്തൊക്കെ തോന്നിയടത്തൊക്കെ കടന്നുരുള്ളൂ അപ്പോൾ ഈ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് അത് എവിടെ നിന്നാണെങ്കിലും ശരി ഏത് നേഴ്സറിയിൽ നിന്നാണെങ്കിലും ശരി നല്ല പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ ചിലപ്പോൾ വാങ്ങുമ്പോൾ ആ പ്ലാന്റ് സാധാരണ ആൾക്കാർ നോക്കുക നല്ല ഇല ഉണ്ടോ പിന്നെ ഇത് ഒക്കെ ഉണ്ടോ എന്ന് നോക്കും പക്ഷേ ഇല പിന്നെ ഇപ്പോൾ രണ്ട് മൂന്നെല്ലാം കുറവാണ്